സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചോദ്യോത്തരങ്ങളാണെന്ന് പറയാൻ പോകുന്നത് സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഉപജ്ഞാതാക്കൾ ദ്രാവിഡറാണ് സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഉപജ്ഞാതാക്കൾ ദ്രാവിഡർ സിന്ധു നദീതട സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷത എന്താണ് നഗരാസൂത്രണവും നഗരവൽക്കരണവും സിന്ധു നദീതട സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷത നഗരാസൂത്രണവും നഗരവൽക്കരണവും ഇൻഡസ് എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ് സിന്ധു ഇൻഡസ് എന്ന പേരിൽ അറിയപ്പെടുന്ന നദി സിന്ധു വെങ്കലയുഗ സംസ്കാരം എന്നറിയപ്പെടുന്ന സംസ്കാരം ഏതാണ് സിന്ധു നദീതട സംസ്കാരം വെങ്കലയുഗ സംസ്കാരം എന്നറിയപ്പെടുന്ന സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം ഇന്ത്യ എന്ന പേര് ഉടലെടുത്തത് സിന്ധു എന്ന പേരിൽ നിന്നുമാണ് ഇന്ത്യ എന്ന പേര് ഉടലെടുത്തത് സിന്ധു എന്ന പേരിൽ നിന്നും സിന്ധു നദീതട പ്രദേശം അറിയപ്പെടുന്ന പേര് സപ്തസൈന്ധവ ദേശം സിന്ധു നദീതട പ്രദേശം എന്നറിയപ്പെടുന്ന പേരാണ് സപ്തസൈന്ധവ ദേശം സിന്ധു നദീതട കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രധാന മനുഷ്യവർഗങ്ങൾ ഏതാണ് പ്രോട്ടോ ആസ്ട്രോലോയിഡ് മെഡിറ്ററേനിയൻ ആൽപിനോയിഡ് മംഗളോയിഡ് എന്നിവയാണ് സിന്ധു നദീതട കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രധാന മനുഷ്യവർഗങ്ങളാണ് പ്രോട്ടോ ആസ്ട്രോലോയിഡ് മെഡിറ്ററേനിയൻ ആൽപിനോയിഡ് മംഗളോയ്ഡ് സിന്ധു നദീത്തട ജനത ആരാധിച്ചിരുന്ന മൃഗം കാള സിന്ധു നദീത്തട ജനത ആരാധിച്ചിരുന്ന മൃഗമാണ് കാള സിന്ധു നദീതട ജനത ഇണക്കി വളർത്തിയിരുന്ന മൃഗം നായ സിന്ധു നദീത്തട ജനത ഇണക്കി വളർത്തിയിരുന്ന മൃഗമാണ് നായ സിന്ധു നദീത്തട ജനതയ്ക്ക് അറിവില്ലായിരുന്ന മൃഗം ഏതായിരുന്നു കുതിര സിന്ധു നദീത്തട ജനതയ്ക്ക് അറിവില്ലായിരുന്ന മൃഗമാണ് കുതിര സിന്ധു നദീതട നിവാസികൾ ഏറ്റവും അധികം ഉണ്ടായിരുന്ന പ്രദേശം ഏതാണ് മെഡിറ്ററേനിയൻ ഇവർ ദ്രാവിഡർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് സിന്ധു നദീതട നിവാസികൾ ഏറ്റവും അധികം ഉണ്ടായിരുന്ന പ്രദേശം മെഡിച്ചറേനിയൻ ആണ് ഇവർ ദ്രാവിഡർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ മൂന്ന് ഘടകങ്ങളും നിലനിന്നിരുന്ന ഹാരപ്പൻ നഗരങ്ങൾ അതായത് പ്രീഹാരപ്പൻ ഹാരപ്പൻ പോസ്റ്റ് ഹാരപ്പൻ എന്നീ ഘടകങ്ങൾ നിലനിന്നിരുന്ന ഹാരപ്പൻ നഗരങ്ങൾ ഏതൊക്കെയാണ് രോജ്ഡി ദസിൽപൂർ സുർക്കോ ടാഡ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ മൂന്ന് ഘടകങ്ങളായ പ്രീഹാരപ്പൻ ഹാരപ്പൻ പോസ്റ്റ് ഹാരപ്പൻ നിലനിന്നിരുന്ന ഹാരപ്പൻ നഗരങ്ങളാണ് രോജ്ഡി ദസിൽപൂർ സുർകോ റ്റാഡ പൂർവ ഹാരപ്പൻ അവശിഷ്ടങ്ങൾ ലഭിച്ച സ്ഥലങ്ങളിൽ പ്രധാനം ഏതാണ് രൺഗപ്പൂർ പൂർവ്വ ഹാരപ്പൻ സംസ്കാര അവശിഷ്ടങ്ങൾ ലഭിച്ച സ്ഥലങ്ങളിൽ പ്രധാനം രൺഗപ്പൂർ സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ച് ആദ്യമായി സൂചന നൽകിയത് ചാൾസ് മേഴ്സൺ സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ച് ആദ്യമായി സൂചന നൽകിയത് ചാൾസ് മേഴ്സൺ സിന്ധു നദീതട നിവാസികളുടെ പ്രധാന ആരാധനാ മൂർത്തി ഏതാണ് മാതൃദേവതയും പശുപതി മഹാദേവനും കൂടാതെ മൃഗങ്ങൾ അതായത് കാളയെയും വൃക്ഷരൂപങ്ങളെയും പ്രകൃതി ശക്തി അതായത് തീ മനുഷ്യനും മൃഗവും ചേർന്ന യൂണിക്കോൺ എന്ന പ്രത്യേക രൂപത്തെയുമാണ് ആരാധിച്ചിരുന്നത് സിന്ധു നദീതല നിവാസികളുടെ പ്രധാന ആരാധനാമൂർത്തിയായിരുന്നു മാതൃദേവത പശുപതി മഹാദേവൻ മൃഗമായ കാള വൃക്ഷരൂപങ്ങൾ പ്രകൃതിശക്തിയായ തീ മനുഷ്യനും മൃഗവും ചേർന്ന യൂണികോൺ എന്ന പ്രത്യേക രൂപം ഇവയൊക്കെയാണ് സിന്ധു നദീതല നിവാസികൾ പ്രധാനമായും ആരാധിച്ചിരുന്നത് സിന്ധു നദീതല നഗരങ്ങളുടെ പ്രത്യേകത എന്താണ് ചുടുകട്ട കൊണ്ട് നിർമ്മിച്ച വീടുകൾ വീടിനോട് ചേർന്ന കിണറുകൾ ഓടസംവിധാനം മികച്ച റോഡ് നിർമ്മാണം സിന്ധു നദീതട നഗരങ്ങളുടെ പ്രത്യേകത ചുടുകട്ട കൊണ്ട് നിർമ്മിച്ച വീടുകൾ വീടിനോട് ചേർന്ന കിണറുകൾ ഓട സംവിധാനം മികച്ച റോഡ് സംവിധാനം റോഡുകൾ നിർമ്മിക്കപ്പെട്ടിരുന്ന രീതി ഏതാണ് മട്ടക്കോൺ ആകൃതിയിലാണ് റോഡുകൾ നിർമ്മിക്കപ്പെട്ടിരുന്ന രീതി ആകൃതിയിൽ ഏറ്റവും വടക്ക് ഭാഗത്ത് കാണുന്ന സിന്ധു നദീതട പ്രദേശം ഏതാണ് ജമ്മുവിലെ മാണ്ട ഏറ്റവും വടക്ക് ഭാഗത്ത് കാണുന്ന സിന്ധു നദീതട പ്രദേശം ജമ്മുവിലെ മാണ്ട ഏറ്റവും തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന സിന്ധു നദീതര പ്രദേശം ദെയ്മാബാദ് ഏറ്റവും തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന സിന്ധു നദീതട പ്രദേശമാണ് ദെയ്മാബാദ് മെസ്സപ്പൊട്ടോമിയക്കാർ ഹാരപ്പയെ വിളിച്ചിരുന്നത് ഏതു പേരിലാണ് മെലൂഹ മെസ്സപ്പൊട്ടോമിയക്കാർ ഹാരപ്പയെ വിളിച്ചിരുന്നത് മെലൂഹ മെസ്സപ്പൊട്ടോമിയക്കാർ സിൻഡം എന്ന എന്ന് വിളിച്ചിരുന്നത് പരുത്തി മെസ്സപ്പൊട്ടോമിയക്കാർ സിൻഡം എന്ന് വിളിച്ചിരുന്നത് പരുത്തി സിന്ധു നദീതട നിവാസികൾക്ക് പരിചയം ഇല്ലാതിരുന്ന കാർഷിക വിള ഏതാണ് കരിമ്പ് സിന്ധു നദീതട നിവാസികൾക്ക് പരിചയമില്ലാതിരുന്ന കാർഷിക വിളയായിരുന്നു കരിമ്പ് കുശവന്റെ ചക്രം ഏത് സംസ്കാരത്തിന്റെ ഭാഗമാണ് സിന്ധു നദീതട സംസ്കാരം കുശവന്റെ ചക്രം എന്നത് സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമാണ് പരുത്തി കൃഷി ചെയ്തിരുന്ന ഏറ്റവും പുരാതന ജനവിഭാഗം ആരാണ് സിന്ധു നദീതട നിവാസികൾ പരുത്തി കൃഷി ചെയ്തിരുന്ന ഏറ്റവും പുരാതന ജനവിഭാഗമായിരുന്നു സിന്ധു നദീതട നിവാസികൾ സിന്ധു നദീതട നിവാസികൾ അളവ് തൂക്ക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന അടിസ്ഥാന സംഖ്യ എത്രയായിരുന്നു പതിനാറും സിന്ധു നദീതട നിവാസികൾ അളവ് തൂക്ക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന അടിസ്ഥാന സംഖ്യയായിരുന്നു പതിനാറും പ്രകൃതി ദുരന്തങ്ങളാണ് സിന്ധു നദീതട സംസ്കാരത്തിന്റെ തകർച്ചയ്ക്ക് കാരണം എന്ന് അഭിപ്രായപ്പെട്ടതാരാണ് ജി എഫ് ഡേൽസി പ്രകൃതി ദുരന്തങ്ങളാണ് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് അഭിപ്രായപ്പെട്ടത് ജി ഓഫ് ഡെൽസി ആര്യന്മാരുടെ വരവാണ് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായത് എന്ന് അഭിപ്രായപ്പെട്ടത് മോർട്ടിമർ വീലർ ആര്യന്മാരുടെ വരവാണ് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായതെന്ന് അഭിപ്രായപ്പെട്ടത് മോർട്ടിമർ വീലർ സിന്ധു നദി വഴിമാറി ഒഴുകിയതാണ് സിന്ധു നദീതട സംസ്കാരത്തിന്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് അഭിപ്രായപ്പെട്ടത് സർ ജോൺ മാർഷലും ലാംബ്രിക് മൈക്ക് മക്കൈ എന്നിവരുമാണ് സിന്ധു നദി വഴിമാറി ഒഴുകിയതാണ് സിന്ധു നദീതട സംസ്കാരത്തിന്റെ തകർച്ചയ്ക്ക് കാരണം എന്ന് അഭിപ്രായപ്പെട്ടത് ആരൊക്കെയാണ് സർ ജോൺ മാർഷൽ ലാംബ്രിക് മക്കെ എന്നിവരാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ആർക്കിയോളജിക്കൽ സർവേയുടെ ആദ്യ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ ആരാണ് അലക്സാണ്ടർ കണ്ണിഹ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ ആണ് അലക്സാണ്ടർ കണ്ണിഹ ഇന്ത്യൻ പുരാവസ്തുശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ് അലക്സാണ്ടർ കണ്ണിഹ ഇന്ത്യൻ പുരാവസ്തുശാസ്ത്രത്തിന്റെ പിതാവാണ് അലക്സാണ്ടർ കണ്ണിഹ ഇന്ത്യൻ പുരാവസ്തു ഗവേഷണ വകുപ്പ് ആരംഭിക്കാൻ മുൻകൈയ്യെടുത്ത ഗവർണർ ജനറൽ ആരാണ് കാനിങ് പ്രഭു ഇന്ത്യൻ പുരാവസ്തു ഗവേഷണ വകുപ്പ് ആരംഭിക്കാൻ മുൻകൈയ്യെടുത്ത ഗവർണർ ജനറൽ ആയിരുന്നു കാനിംഗ് പ്രഭു സിന്ധു നദീതട കേന്ദ്രങ്ങൾ കണ്ടെത്തിയവർ ആരൊക്കെയാണെന്ന് നോക്കാം ഹാരപ്പ കണ്ടെത്തിയത് ദയാറാം സാഹിനി വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഹാരപ്പ കണ്ടെത്തിയത് ദയാറാം സാഹിനി വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മോഹൻ കണ്ടെത്തിയത് ആർ ഡി ബാനർജി വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് കണ്ടെത്തിയത് ആർ ഡി ബാനർജി വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് അടുത്തത് സൂദ്ക കണ്ടെത്തിയത് ഔറൽ സ്റ്റെയിൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് സൂദ്ക ഗെൽഡോർ കണ്ടെത്തിയത് ഔറൽ സ്റ്റെയിൻ ആണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് അംറി കണ്ടെത്തിയത് എം ജി മജുംദാർ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് അംറി എന്ന സിന്ധു നദീതട കേന്ദ്രം കണ്ടെത്തിയത് എം ജി മജുംദാറാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് ചാൻഹുദാരോ കണ്ടെത്തിയത് എം ജി മജുംദാർ തന്നെയാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ചാൻഹുദാരോ കണ്ടെത്തിയത് എം ജി മജുംദാർ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് രൺഗൂർ കണ്ടെത്തിയത് എം എസ് വാട്സ് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് രൺകപൂർ കണ്ടെത്തിയത് എം എസ് വാട്സ് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് കോട്ട് സിജി കണ്ടെത്തിയത് ഖുറൈ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് കോട്ട് സിജി കണ്ടെത്തിയത് ഖുറൈ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് കാലിബംഗൻ കണ്ടെത്തിയത് എ ഘോഷ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് കാലിബങ്കൻ കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ എ ഘോഷാണ് രൂബാർ കണ്ടെത്തിയത് ഡി ശർമ്മ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് രൂപാർ കണ്ടെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് കണ്ടെത്തിയത് ഡി ശർമ്മ ലോത്തൽ കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ എസ് ആർ റാവു ലോത്തൽ കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ എസ് ആർ റാവു സുർക്കോതാട കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ജഗത്പതി ജോഷി സുർക്കോത്താട കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ജഗത്പതി ജോഷി ബെൻവാലി കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ആർ എസ് ബിഷ്റ്റ് ബെൻവാലി കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ആർ എസ് ബിഷ്റ്റ് ധോളവീര എന്ന സിന്ധു നദീതല കേന്ദ്രം കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്ന് കാലഘട്ടത്തിലാണ് ആർ എസ് ബിഷ്റ്റാണ് കണ്ടെത്തിയത് ധോളവീര കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്നിൽ ആർ എസ് ബിഷ്ട് അടുത്ത ഹാരപ്പയെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് പാകിസ്ഥാനിലെ മൗണ്ട് ഗോമറി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട കേന്ദ്രം ഏതാണ് ഹാരപ്പ പാകിസ്ഥാനിലെ മൗണ്ട് ഗോമറി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട കേന്ദ്രമാണ് ഹാരപ്പ ഹാരപ്പയെ ആദ്യമായി ഖനനം ചെയ്ത് കണ്ടെത്തിയ ആരാണ് ദയാറാം സാഹിനി ഹാരപ്പയെ ആദ്യമായി ഖനനം ചെയ്ത് കണ്ടെത്തിയത് ദയാറാം സാഹിനി ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്ന നദീതീരം ഏതാണ് രവി അഥവാ പരുഷിനി ഹാരപ്പൻ സംസ്കാരം നിലനിരുന്ന നദീതീരം രവി സിന്ധു നദീതല കാലത്തുണ്ടായിരുന്നതും എന്നാൽ ഇപ്പോൾ ഭൂമിക്കടിയിലായി എന്ന് കരുതുന്നതുമായ നദി ഏതാണ് സരസ്വതി സിന്ധു നദീതല കാലത്ത് ഉണ്ടായിരുന്നതും എന്നാൽ ഇപ്പോൾ ഭൂമിക്കടിയിലായി എന്ന് കരുതുന്നതുമായ നദിയാണ് സരസ്വതി ഋഗ്വേദത്തിൽ ഹരിയുപ്യ എന്ന് പരാമർശിക്കുന്നത് ഹാരപ്പ ഋഗ്വേദത്തിൽ ഹരിയൂപ്യ എന്ന് പരാമർശിക്കുന്നത് ഹാരപ്പ ചെമ്പ് നിർമ്മിതികൾക്ക് പ്രസിദ്ധമായ സിന്ധു നദീതല പ്രദേശം ഹാരപ്പ ചെമ്പ് നിർമ്മിതികൾക്ക് പ്രസിദ്ധമായ സിന്ധു നദീതട പ്രദേശമാണ് ഹാരപ്പ ശിവലിംഗ ആരാധനയെക്കുറിച്ച് ആദ്യ തെളിവ് ലഭിച്ചത് ഹാരപ്പയിൽ നിന്ന് ശിവലിംഗ ആരാധനയെക്കുറിച്ച് ആദ്യ തെളിവ് ലഭിച്ചത് ഹാരപ്പയിൽ നിന്നാണ് ഹാരപ്പൻ ജനതയുടെ പ്രധാന ഭക്ഷ്യധാന്യങ്ങൾ ഏതാണ് ഗോതമ്പ് ബാർലി ഹാരപ്പൻ ജനതയുടെ പ്രധാന ഭക്ഷ്യധാന്യങ്ങളാണ് ഗോതമ്പും ബാർലിയും സിന്ധു നദീതട ജനത മൃതദേഹങ്ങൾ പെട്ടിയിലടക്കം ചെയ്തിരുന്നു എന്നതിന് തെളിവ് ലഭിച്ചത് ഹാരപ്പയിൽ നിന്ന് സിന്ധു നദീതട ജനത മൃതദേഹങ്ങൾ പെട്ടിയിലടക്കം ചെയ്തിരുന്നു എന്നതിന് തെളിവ് ലഭിച്ചത് ഹാരപ്പയിൽ നിന്നാണ് ഹാരപ്പൻ ജനതയുടെ എഴുത്തുലിപി ഏതാണ് ചിത്രലിപി അഥവാ പിക്റ്റോഗ്രാഫിക് ഹാരപ്പൻ ജനതയുടെ എഴുത്തുലിപിയാണ് ചിത്രലിപി അഥവാ പിക്റ്റോഗ്രാഫിക് ഹാരപ്പൻ എഴുത്ത് വിധി അറിയപ്പെടുന്നത് ബോസ്ട്രോഫിഡാൻ ഹാരപ്പൻ എഴുത്ത് വിധി അറിയപ്പെടുന്നത് ബോസ്ട്രോഫിഡാൻ അടുത്ത് മോഹൻ ജദാരയെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് പാകിസ്ഥാനിലെ ലാർഖാന ജില്ലയിൽ കേന്ദ്രീകരിച്ചിരുന്ന സിന്ധു നദീതല പ്രദേശം ഏതാണ് മോഹൻജദാരു പാകിസ്ഥാനിലെ ലാർഖാന ജില്ലയിൽ കേന്ദ്രീകരിച്ചിരുന്ന സിന്ധു നദീതല പ്രദേശം മോഹൻ ജദാരു മരിച്ചവരുടെ മല എന്നറിയപ്പെടുന്ന പ്രദേശം മോഹൻജദാരു മരിച്ചവരുടെ മല എന്നറിയപ്പെടുന്ന പ്രദേശം മോഹൻജദാരു ഇഷ്ടിക ഭാഗ്യ വഴികളും ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ഇരുന്നില കെട്ടിടങ്ങളും വ്യക്തമായ അഴുക്കുചാൽ സംവിധാനവും കൊണ്ട് വ്യത്യസ്തമായ സിന്ധു നദീതല കേന്ദ്രം ഏതാണ് മോഹൻജദാരു ഇഷ്ടിക പാകിയ വഴികളും ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ഇരുന്നില കെട്ടിടങ്ങളും വ്യക്തമായ അഴുക്കുചാൽ സംവിധാനവും കൊണ്ട് വ്യത്യസ്തമായ സിന്ധു നദീതട കേന്ദ്രം ഏതാണ് മോഹൻജദാരു കൊട്ടാരസാമ്യം ഉള്ള ക്ഷേത്രമുണ്ടായിരുന്ന നഗരം മോഹൻജദാരോ മോഹൻജദാരു കൊട്ടാരസാമ്യമുള്ള ക്ഷേത്രമുണ്ടായിരുന്ന നഗരമാണ് മോഹൻജദാരോ മോഹൻ നിന്നും കണ്ടെടുത്ത പ്രശസ്തമായ നിർമ്മിതി ഏതാണ് ഗ്രേറ്റ് ബാത്ത് അഥവാ മഹാസ്നാനഘട്ടം മോഹൻജദാരയിൽ നിന്നും കണ്ടെടുത്ത പ്രശസ്തമായ നിർമ്മിതിയാണ് ഗ്രേറ്റ് ബാത്ത് അഥവാ മഹാസ്നാനഘട്ടം ആദ്യമായി കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാര കേന്ദ്രം ഏതാണ് ഹാരപ്പ ആദ്യമായി കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാര കേന്ദ്രമാണ് ഹാരപ്പ രണ്ടാമതായി കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാര കേന്ദ്രം മോഹൻജദാരോ രണ്ടാമത് കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാര കേന്ദ്രം മോഹൻജദാരോ അവസാനമായി കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാര കേന്ദ്രം ദോളവീര അവസാനമായി കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാര കേന്ദ്രമാണ് ദോളവീര സിന്ധു നദീതട സംസ്കാരത്തിന് ആ പേര് നൽകിയതാരാണ് സർ ജോൺ മാർഷൽ സിന്ധു നദീതട സംസ്കാരത്തിന് ആ പേര് നൽകിയത് സർ ജോൺ മാർഷൽ ഹാരപ്പൻ ഉത്ഖനനത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ പുരാവസ്തു വകുപ്പിന്റെ തലവൻ ആരാണ് സർ ജോൺ മാർഷൽ ഹാരപ്പൻ ഉത്ഖനനത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ പുരാവസ്തു വകുപ്പിന്റെ തലവനാണ് സർ ജോൺ മാർഷൽ ഹാരപ്പൻ മുദ്രകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന കല്ലുകൾ സ്റ്റിയറ്റൈറ്റ് ഹാരപ്പൻ മുദ്രകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന കല്ലുകൾ സ്റ്റിയറ്റൈറ്റ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിന്ധു നദീതര കേന്ദ്രങ്ങൾ കാണപ്പെടുന്ന സംസ്ഥാനം ഗുജറാത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിന്ധു നദീതര കേന്ദ്രങ്ങൾ കാണപ്പെടുന്ന സംസ്ഥാനം ഗുജറാത്ത് സ്ത്രീയെയും പുരുഷനെയും ഒന്നിച്ചടക്കം ചെയ്തതിൻ്റെ തെളിവ് ലഭിച്ചത് എവിടെ നിന്നാണ് ലോത്തലിൽ നിന്ന് സ്ത്രീയെയും പുരുഷനെയും ഒന്നിച്ച് അടക്കം ചെയ്തതിൻ്റെ തെളിവുകൾ ലഭിച്ചത് ലോത്തലിൽ നിന്നാണ് വെള്ളപ്പൊക്കത്തിൽ നശിച്ചുപോയി എന്ന് കരുതപ്പെടുന്ന സിന്ധു നദീതല പ്രദേശം ഏതാണ് മോഹൻജദാരു വെള്ളപ്പൊക്കത്തിൽ നശിച്ചുപോയി എന്ന് കരുത കരുതപ്പെടുന്ന സിന്ധു നദീതല പ്രദേശമാണ് മോഹൻജദാരു അടുത്ത് ലോത്തൽ ഗുജറാത്തിലെ ഭൊഗാവോ നദിക്കരയിൽ സ്ഥിതി ചെയ്തിരുന്ന സിന്ധു നദീതല സംസ്കാരമാണ് ലോത്തൽ ഗുജറാത്തിലെ ഭൊഗാവോ നദിക്കരയിൽ സ്ഥിതി ചെയ്തിരുന്ന സിന്ധു നദീതട സംസ്കാരമാണ് ലോത്തൽ സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായ തുറമുഖ നഗരം ഏതാണ് ലോത്തൽ സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായ തുറമുഖ നഗരമാണ് ലോത്തൽ ലോത്തലിനെ കൂടാതെ ബാലക്കോട്ട് സുഖ ഗൽഡോർ എന്നിവയും തുറമുഖ നഗരങ്ങളാണ് ലോത്തലിനെ കൂടാതെയുള്ള മറ്റു തുറമുഖ നഗരങ്ങളാണ് ബാലക്കോട്ട് സുഖ ഗൽഡോൺ എന്നിവ പശ്ചിമേഷ്യൻ വ്യാപാരവുമായി ബന്ധപ്പെട്ടിരുന്ന സിന്ധു നദീതട കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് ലോത്തലും സുഖാ ഗൽഡോറു പശ്ചിമേഷ്യൻ വ്യാപാരങ്ങളുമായി ബന്ധപ്പെട്ടിരുന്ന സിന്ധു നദീതട കേന്ദ്രങ്ങളാണ് ലോത്തലും സുഖ ഗൽഡോറു സിന്ധു നദീതട മുദ്രകൾ ലഭിച്ച പശ്ചിമേഷ്യൻ നഗരങ്ങൾ ഏതാണ് ഉർ ഉമമ കിഷ് ലഗാഷ് ടെൽ അസ്മർ സിന്ധു നദീതട മുദ്രകൾ ലഭിച്ച പശ്ചിമേഷ്യൻ നഗരങ്ങൾ ഉർ ഉമമ കിഷ് ലഗാഷ് ടെൽ അസ്മറു സിന്ധു നാഗരികേന്ദ്രങ്ങളുടെ നദീതീരങ്ങളാണ് പറയുന്നത് ഹാരപ്പ രവി നദി മോഹൻജദാരോ സിന്ധു നദി ഹാരപ്പ രവി നദി മോഹൻജദാരോ സിന്ധു നദി ചാൻഹുദാരോ സിന്ധു നദി കാലിബെങ്കൻ ഖഗ്ഗർ ചാൻഹുദാരോ സിന്ധു നദിയിലാണ് നദീതീരത്താണ് കാലിബെങ്കൻ ഖഗ്ഗർ ബിൻവാലി സരസ്വതി മിത്തൻ യമുന ബിൻവാലി സരസ്വതി മിത്തൻ യമുന കോഡ് സിജി സിന്ധു ലോത്തൽ സബർമതിയുടെയും ഭൊഗാവോയുടെയും സംഗമതീരം സിജി സിന്ധു തീരത്താണ് ലോത്തൽ സബർമതിയുടെയും ഭൊഗാവോയുടെയും സംഗമതീരം അടുത്തത് ചാൻഹുദാരോ ഏറ്റവും ചെറിയ ഹാരപ്പൻ നഗരമാണ് ചാൻ ഹുദാരോ ഏറ്റവും ചെറിയ ഹാരപ്പൻ നഗരമാണ് ചാൻ ഹുദാരോ സിറ്റാഡൽ ഇല്ലാത്ത ഹാരപ്പൻ നഗരം ഏതാണ് അതായത് മേൽപട്ടണം ഇല്ലാത്ത ഹാരപ്പൻ നഗരമാണ് ചാൻഹുതാരോ മുത്തു നിർമ്മാണത്തിന് പ്രസിദ്ധമായ ഹാരപ്പൻ നഗരം ചാൻഹുദാരോയാണ് മുത്തു നിർമ്മാണത്തിന് പ്രസിദ്ധമായ ഹാരപ്പൻ നഗരമാണ് ചാൻഹുതാരോ അടുത്ത് കാലിബെങ്കൻ തടി കൊണ്ട് നിർമ്മിച്ച ഓട സംവിധാനം കണ്ടെത്തിയ സിന്ധു നദീതല സംസ്കാരമാണ് കാലിബെങ്കൻ തടി കൊണ്ട് നിർമ്മിച്ച ഓട സംവിധാനം കണ്ടെത്തിയ സിന്ധു നദീതല സംസ്കാരമാണ് കാലി എല്ലാ വീടുകളോടും ചേർന്ന് കിണറുകൾ ഉണ്ടായിരുന്ന പ്രദേശം കാലിബെങ്കൻ എല്ലാ വീടുകളോടും ചേർന്ന് കിണറുകൾ ഉണ്ടായിരുന്ന പ്രദേശമാണ് കാലിബെങ്കൻ ഒട്ടകത്തിൻ്റെ ഫോസിലുകൾ കണ്ടെത്തിയ സിന്ധു നദീതര കേന്ദ്രവും കാലിബെങ്കനാണ് ഒട്ടകത്തിൻ്റെ ഫോസിലുകൾ കണ്ടെത്തിയ സിന്ധു നദീതട കേന്ദ്രം കാലിബെങ്കനാണ് കാലിബെങ്കൻ നശിക്കാനുണ്ടായ പ്രധാന കാരണം ഖഗാർ അഥവാ ലഹാർ നദിയിലെ വരൾച്ച കാലിബെങ്കൽ നശിക്കാനുണ്ടായ പ്രധാന കാരണമാണ് ഖഗാർ നദിയിലെ വരൾച്ച രാജസ്ഥാനിൽ കേന്ദ്രീകരിച്ചിരുന്ന സിന്ധു നദീതല പ്രദേശം ഏതാണ് കാലിബെങ്കൻ രാജസ്ഥാനിൽ കേന്ദ്രീകരിച്ചിരുന്ന സിന്ധു നദീതല പ്രദേശം കാലിബെങ്കൻ കാലിബെങ്കൻ എന്ന വാക്കിന് അർത്ഥം കറുത്ത വളകൾ കാലിബെങ്കൻ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് കറുത്ത വളകൾ അടുത്തത് രൂപാർ മനുഷ്യനൊപ്പം നായയെ അടക്കം ചെയ്തിരുന്നതിൻ്റെ തെളിവ് ലഭിച്ചത് രൂപാറിൽ മനുഷ്യനൊപ്പം നായയെ അടക്കം ചെയ്തിരുന്നതിൻ്റെ തെളിവ് ലഭിച്ചത് രൂപാറിൽ രൂപാർ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബ് രൂപാർ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് പഞ്ചാബ് തീ പടർന്നതിനെ തുടർന്ന് നശിച്ചുപോയ ഹാരപ്പൻ നഗരം കോട്ട് സിജി തീ പടർന്നതിനെ തുടർന്ന് നശിച്ചുപോയ ഹാരപ്പൻ നഗരമാണ് കോട്ട് സിജി അടുത്തത് സുഖ ഗൽഡോർ ബലൂചിസ്ഥാനിലെ ദസ്ത നദീതീരത്ത് നിലനിന്നിരുന്ന സിന്ധു നദീതര സംസ്കാരത്തിന്റെ ഭാഗമാണ് സുഖാ ഗൽഡോർ ബലൂജിസ്ഥാനിലെ ദസ്ത നദീതീരത്ത് നിലനിന്നിരുന്ന സിന്ധു നദീതല സംസ്കാരത്തിന്റെ ഭാഗമാണ് സുഖ ഗൽഡോർ മനുഷ്യൻ്റെ ചിതാഭസ്മം അടക്കം ചെയ്ത പേടകങ്ങൾ ലഭിച്ചത് സുഖ ഗൽഡോറിൽ നിന്നുമാണ് മനുഷ്യൻ്റെ ചിതാഭസ്മം അടക്കം ചെയ്ത പേടകങ്ങൾ ലഭിച്ചത് സുഖ ഗൽഡോറിൽ നിന്നുമാണ് അടുത്തത് ദോളവീര നഗരത്തെ ചുറ്റി കോട്ടകളും ഗേറ്റ് സംവിധാനങ്ങളും സംവിധാനവും സുരക്ഷാ സംവിധാനവും ഉണ്ടായിരുന്ന സിന്ധു നദീതല സംസ്കാരം ദോളവീര നഗരത്തെ ചുറ്റി കോട്ടകളും ഗേറ്റ് സംവിധാനവും സുരക്ഷാ സംവിധാനവും ഉണ്ടായിരുന്ന സിന്ധു നദീതട സംസ്കാരമാണ് ദോളവിര ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാരം ഏതാണ് ദോളവിര ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാരമാണ് ദോളവിര ഏകീകൃത ജലസേചന സൗകര്യം ഉണ്ടായിരുന്ന ഒരു പ്രധാന നഗരം ദോളവിരയാണ് ഏകീകൃത ജലസേചന സൗകര്യം ഉണ്ടായിരുന്ന ഒരു പ്രധാന നഗരമാണ് ദോളവീര അടുത്തത് ബനാവലി ഹരിയാനയിലെ ഹിസാർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതല കേന്ദ്രമാണ് ബനാവലി ഹരിയാനയിലെ ഹിസാർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതല കേന്ദ്രമാണ് ബനാവലി സിന്ധു നദീതല സംസ്കാരത്തെക്കുറിച്ചുള്ള പ്രധാന ചോദ്യോത്തരങ്ങളാണെന്ന് പറഞ്ഞത് ഓക്കെ താങ്ക് യു